അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അപ്പോൾ എക്സ്ട്രാ റീഡിങ്ങിലുള്ള നമ്മുടെ ബ്രിംഗിങ് അപ്പ് കാരി എന്ന പാഠം എല്ലാവരും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് ആ പാഠം നോക്കാം. ബ്രിംഗിങ് അപ്പ് കാരി, ബ്രിംഗിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുക, മനസ്സിലായോ? വളർത്തുക എന്നർത്ഥം. ബ്രിംഗിങ് അപ്പ് വളർത്തുക, എന്തിനെ? കാരി. കാരി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു ഒരു ആനയുടെ പേരാകുന്നു. അപ്പം ബ്രിംഗിങ് അപ്പ് കാരി, ഈ ആനയെ എന്താകുന്നു, വളർത്തുന്നു. അപ്പം ആനയെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പാഠമാകുന്നു, ഒരു കഥയാവുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരി, കാരി എന്ന് പറഞ്ഞാൽ 5 months old ബേബി എലിഫൻറ്റ്, 5 മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടിയാവുന്നു കാരി. ലിവ്സ്, അത് ജീവിക്കുന്നു. ആൻഡ് ഗ്രോ അപ്പ്, അത് വളരുന്നു, വളരുന്നു. വിത്ത് ഹീസ് 9-year-old ഫ്രഞ്ച് ആൻഡ് കീപ്പർ, 5 വയസ്സ് പ്രായമുള്ള കുട്ടിയോടൊപ്പം, അഥവാ അതിൻ്റെ ആനയുടെ ചങ്ങാതി, അതിൻ്റെ പരിപാലകനോടൊപ്പം ആന വളരുന്നു. ഏത്, ഈ കാരി എന്ന് പറയുന്ന ആന 5 വയസ്സ് പ്രായമുള്ള ആ കുട്ടിയോടൊപ്പമാണ് വളരുന്നത്. കാരി ഡസ് നോട്ട് ഈറ്റ് മച്ച്, just about 16 kilograms of delicious things a day. കാരി കൂടുതലൊന്നും ഭക്ഷിക്കാറില്ല, പക്ഷേ ജസ്റ്റ് അബൌട്ട് 16 kilograms, 16 kilograms എന്തിൻ്റെ, ഓഫ് ഡെലിഷ്യസ് തിങ്സ് എ ഡേ, ദിവസവും 16 kilo, എന്ത് 16 kilo ഡെലിഷ്യസ് തിങ്സ്, നല്ല തളിരുകൾ, മനസ്സിലായി, നല്ല നല്ല ഇലകളായിരുന്നു, 16 kilo ഇലകളായിരുന്നു ആര്, കാരി കഴിക്കാറുള്ളത്. പ്ലേഫുൾ, നല്ല രസികനായ, ആൻഡ് സെൻസിറ്റീവ്, അതിസൂക്ഷ്മനായ, കാരി സേവ്സ് എ ബോയ് ഫ്രം ഡ്രോയിങ്, ഈ മുങ്ങുന്നതിൽ നിന്നും കാരി ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പാഠം, നിങ്ങൾ വായിക്കേണ്ട പാഠമാണ്, പക്ഷേ മനസ്സിലാകാത്തവർക്കൊന്ന് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് പാഠം ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ സാധാ പാഠം എടുത്തിരുന്നത് പോലെ വേർഡ് വേർഡ് അർത്ഥം വെച്ചിരുന്നതല്ല, ആശയം മാത്രമേ പറഞ്ഞു തരുന്നതുള്ളൂ, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ പാഠം ഒന്നും കൂടി പാഠം എടുത്തതിന് ശേഷം ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരി, കാരി എന്നത് ദി എലിഫൻറ്റ്, ഒരു ആനയാകുന്നു. വാസ് 5 months old, 5 മാസം പ്രായമുള്ള ഒരു ആനയുടെ പേരാകുന്നു കാരി. വെൻ ഹി വാസ് ഗിവൺ ടു മീ, എപ്പോൾ 5 മാസം പ്രായം, വെൻ ഹി വാസ് ഗിവൺ ടു മീ, എനിക്ക് നൽകിയപ്പോൾ, എന്തിനിക്ക്, ടു ടേക്ക് കെയർ ഓഫ്, അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിച്ച് വളർത്താൻ വേണ്ടി എന്നെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ആനയ്ക്കുള്ള പ്രായം എത്രയായിരുന്നു, 5 മാസം പ്രായമായിരുന്നു. ഐ വാസ് 9 years old, ഞാൻ 9 വർഷം, ഞാനിപ്പോൾ എത്രയാണ്, 9 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, എനിക്കിപ്പോൾ 9 വയസ്സായിട്ടുണ്ട്. ആൻഡ് ഐ കുഡ് റീച്ച് ഹിസ് ബാക്ക് ഇഫ് ഐ സ്റ്റുഡ് ഓൺ ടിപ് ടോ, ഞാൻ എനിക്ക് അതിൻ്റെ ആനയുടെ മേൽഭാഗത്ത് പുറംഭാഗത്ത് എത്താൻ സാധിക്കും, എപ്പോൾ, ഇഫ് ഐ സ്റ്റുഡ് ഓൺ ടിപ് ടോ, ഞാൻ എൻ്റെ തള്ളവിരലിൻ്റെ മേൽ, എൻ്റെ കാൽപാദത്തിൻ്റെ വിരലിൻ്റെ മേൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ആനയുടെ പുറംഭാഗം തൊടാൻ സാധിക്കും, എത്താൻ സാധിക്കും. ഹി സീംഡ് ടു റിമൈൻ ദാറ്റ് ഹൈ ഫോർ നിയർലി 2 years, ആനയ്ക്ക് ആനയുടെ ആ ഉയർച്ച എന്തായി, അത് തുടർന്നു എത്ര വർഷം, ആ ഉയർച്ച വളർച്ച അതിൻ്റെ വലിപ്പം തുടർന്നു എത്ര കാലം അത് അവശേഷിച്ചു, 2 years, 2 വർഷക്കാലം ആന അതിൻ്റെ ആ ഉയർച്ച അത് അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. വി ഗ്രോ ടുഗദർ, നമ്മൾ ഒരുമിച്ച് വളർന്നു, ആരൊക്കെ, ആനയും ഞാനും. That was probably why I never found out just how tall he was. എനിക്ക് ആ ആനയുടെ ഉയർച്ച വലിപ്പം എത്രമുണ്ടാണ് എന്തെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളെന്താണ് ഒരുമിച്ച് വളർന്നവരാണ്, അതുകൊണ്ട് തന്നെ എത്രത്തോളം ഉയരമുണ്ട്, എത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ അറിയില്ല. ഹി ലിവ്ഡ് ഇൻ എ പവലിയൻ, ഒരു കൂടാരത്തിലായിരുന്നു ആന ജീവിച്ചിരുന്നത്. അണ്ടർ ദ ചാച്ചഡ് റൂഫ്, ഒരു ഓലമേഞ്ഞ, ചാച്ചഡ് എന്ന് പറഞ്ഞാൽ ഓലമേഞ്ഞ ഒരു കുടിലിലാണ് ആന ജീവിച്ചത്, താമസിച്ചത്. എങ്ങനത്തെ കുടിലാണ്, വിച്ച് റെസ്റ്റഡ് ഓൺ തിക്ക് ട്രീ സ്റ്റംസ്,
എങ്ങനെയുള്ള നല്ല തടിച്ച മരത്തിൻ്റെ തൂണുകൾ വെച്ച കൂടാരത്തിൻ്റെ തൂണുകൾ എന്താണ് നല്ല തടിച്ച മരത്തിൻ്റെതാകുന്നു അതിൻ്റെ തടികളാകുന്നു അങ്ങനെയുള്ള തടിയുടെ മേൽ നിൽക്കുന്ന ഓലമേന ഒരു ടെൻറ്റിലുള്ള ടെൻറ്റിലാണ് ആന താമസിക്കുന്നത് സോ ദാറ്റ് അതുകൊണ്ട് തന്നെ ഇറ്റ് കുഡ് നോട്ട് ഫാൾ അതെന്താവുകയില്ല കൊയിഞ്ഞു വീഴുകയില്ല പൊളിഞ്ഞു വീഴുകയില്ല എപ്പോൾ തടിച്ച മരം അതിൻ്റെ തൂണുകളാവുന്നു അതുകൊണ്ട് എന്താവുന്നില്ല ആന ആ കൂടാരം പൊളിഞ്ഞു വീഴുകയില്ല പൊട്ടി വീഴുകയില്ല വെൻ കാരി ബംപ്ഡ് അഗെയിൻസ്റ്റ് ദി പോൾസ് ആസ് ഹി മൂവ്ഡ് അബൌട്ട് കാരി മറ്റിങ്ങനെ ചലിക്കുമ്പോൾ ആ കൂടാരത്തിൻ്റെ തൂണുകൾക്ക് തട്ടി അങ്ങനെ കൂടാരം കൊയിഞ്ഞ് ചാടുകയില്ല മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇത് ചാടി കൊയിഞ്ഞു വീഴാത്തത് അതിൻ്റെ സ്റ്റെമ്പുകൾ വളരെ വലിയ ഇതിൻ്റെ തൂണുകൾ എന്താണ് നല്ല തടിച്ച മരത്തിൻ്റെ തൂണുകളാണ് അതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് തട്ടിയാലൊന്നും എന്താവുകയില്ല ആ മേലെയുള്ള ഓലമേന ആ റൂഫ് എന്താവുകയില്ല കൊയിഞ്ഞ് വീഴുകയില്ല അങ്ങനെ വൺ ഓഫ് ദി ഫസ്റ്റ് തിങ് കാരി ഡിഡ് വാസ് ടു സേവ് ദി ലൈഫ് ഓഫ് എ ബോയ് കാരി ആദ്യമായി ചെയ്ത ഒരു കാര്യം എന്തായിരുന്നു വാസ് ടു സേവ് ദി ലൈഫ് ഓഫ് എ ബോയ് ഒരു കുട്ടിയുടെ ബോയ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു കാരി ആദ്യമായി ചെയ്ത ദൗത്യം കാര്യം കാരി ഡിഡ് നോട്ട് ഈറ്റ് മച്ച് ധാരാളം കാരി കൂടുതലൊന്നും കഴിക്കാറില്ല ബട്ട് He nevertheless, ennirunnalum, he needed, avanikku avashyamayi varunnu, 40 pounds of things, 40 kilo, 40 pounds, 40 pounds ennal ekadesham 16 kilo olam, nerthe nammal parnallo, 16 kilo olam thaliri, kombukal endayirikkunnu, anakku thinnanulla thaliri, nalla moothathallatha ilaya, ഒരു ഇല മനസ്സിലായോ നല്ല മൂപ്പത്താത്ത ഇല അതിനാണ് തളിര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള 16 കിലോളം തളിരുകൾ കാരിക്ക് ആവശ്യമായി വരുന്നു എ ഡേ ഒരു ദിവസം ചുച്ചു അത് തിന്നാനും ചു എന്ന് പറഞ്ഞാൽ ചവക്കുക പിന്നെ ദി ആൻഡ് പ്ലേ വിത്ത് അതുമായി കളിക്കാനും അങ്ങനെ മൊത്തത്തിൽ കളിക്കാനും തിന്നാനും ഒക്കെ കൂടി കാരിക്ക് ഒരു ദിവസം എത്ര കിലോ ആവശ്യമുണ്ട് 16 കിലോളം ആവശ്യമുണ്ട് എവരി ഡേ എല്ലാ ദിവസവും ഐ യൂസ് ടു ടേക്ക് ഹിം അവനെ ഞാൻ കൊണ്ടുപോകും ടു റിവർ നദിയിലേക്ക് കൊണ്ടുപോകും എപ്പോൾ ഇൻ ദി മോർണിംഗ് പ്രഭാതത്തിൽ എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ഫോർ ഹിസ് ബാത്ത് അവനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഐ വുഡ് ലൈ ഡൗൺ ഹി വുഡ് ലൈ ഡൗൺ ഓൺ ദിസ് സാൻഡ് അവൻ എന്തായിരിക്കും ഈ കിടക്ക പുഴയുടെ തീരത്തുള്ള മണലിൻ്റെ മേൽ മണൽ തീരത്തുണ്ടാകും ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം അപ്പോൾ സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മണൽ തീരം അപ്പോൾ മണൽ തീരത്ത് എന്ത് ചെയ്യും അവൻ കിടക്കും എപ്പോൾ വൈൽ ഐ റബ്ഡ് ഹിം വിത്ത് എ ക്ലീൻ ആൻഡ് ക്ലീൻ സാൻഡ് ഫോർ ഓഫ് ദി റിവർ ഫോർ ആൻ അവർ ഒരു He would lay down avan endavum kidakkum on the sand bank manal thirathu kadakkum while I rubbed him naan avane theechu kulippikkumbol endumayi rubb nannale urakkuka theekkuka endumayi urakkumbol with clean sand of the river aa puyayile manalumayi naan avante sharirathu ende തേച്ച് കുളിപ്പിക്കുന്ന സമയത്ത് അവന് കിടക്കും എത്രത്തോളം സമയത്ത് എത്രത്തോളം ഫോർ ആൻ അവർ ഒരു മണിക്കൂർ നേരത്തോളം എന്ത് ചെയ്യും ആ മണൽ തീരത്ത് കിടക്കും ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഹീ വുഡ് ലൈ അവൻ കിടക്കും ഇൻ ദി വാട്ടർ വാട്ടറിൽ വെള്ളത്തിൽ കിടക്കും ഫോർ ആൻ ലോങ് ടൈം ദീർഘസമയം വെള്ളത്തിൽ കിടക്കും ഓൺ കമ്മിങ് ഔട്ട് അങ്ങനെ കുളിച്ച് ഫ്രഷായതിനു ശേഷം കമ്മിങ് ഔട്ട് പുറത്തേക്ക് വരുമ്പോൾ ഹി സ്കിൻ അവൻ്റെ ആ തൊലി എന്താകും വുഡ് ബി ഷൈനിങ് അത് തിളങ്ങും എന്ത് ലൈക്ക് എബണി എന്ന് പറഞ്ഞാൽ കരിമരം അഥവാ കരിമരം എന്ന് പറഞ്ഞാൽ ഹാർഡ് ആൻഡ് ഹാർഡ് ഹെവി ബ്ലാക്ക് വുഡ് അതിനെന്ത് പറയുക എബണി മനസ്സിലായോ അങ്ങനെയുള്ള ഒരു എബണി പോലെ എന്താകും കരിമരം പോലെ അവൻ്റെ ശരീരം എന്താകും തിളങ്ങുന്നുണ്ടാകും മനസ്സിലായോ കാരണം എന്താകും കുളിച്ച് ഫ്രഷായിരിക്കുകയാണ് ആര് നമ്മുടെ ആന He would skill, അവൻ അലറുമായിരുന്നു സ്കീൽ എന്ന് പറഞ്ഞാൽ അലറുക ഹി വുഡ് സ്കീൽ അവൻ അലറുമായിരുന്നു വിത്ത് പ്ലഷർ സന്തോഷത്താൽ ആനന്ദത്താൽ അവൻ അലറുമായിരുന്നു ആസ് ഐ റബ്ഡ് വാട്ടർ ഡൗൺ ഹിസ് ബാക്ക്
എപ്പോൾ ഞാൻ ഐ റബ്ബ്ഡ് വാട്ടർ ഡൗൺ ഹിസ് ബാക്ക്, ഞാൻ അവൻ്റെ ബാക്ക് ഭാഗം വാട്ടർ വെള്ളം കൊണ്ട് ഞാൻ തഴുകുന്ന സമയത്ത്, വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും? ആനന്ദത്താൽ സന്തോഷത്താൽ അവൻ അലറുമായിരുന്നു. ദെൻ ഐ വുഡ് ടേക്ക് ഹീം ബൈ ദി ഇയർ, ഞാൻ എന്താകും? ഐ വുഡ് ടേക്ക് ഹീം, അവനെ ഞാൻ എന്താകും? കൊണ്ടുപോകും. ബൈ ദി ഇയർ, അവൻ്റെ ചെവി പിടിച്ചുകൊണ്ട് ഞാൻ എന്താകും? അവനെ കൊണ്ടുപോകും. കുളിച്ച് പ്രസാദത്തിന് ശേഷം ഞാൻ എന്താകും? അവൻ്റെ ചെവി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും. ബിക്കോസ്, കാരണം എന്താ? ദാറ്റ് ഈസ് ഈസിയസ്റ്റ് വേ ടു ലീഡ് ആൻ എലിഫൻറ്റ്, ഒരു എലിഫൻറ്റിനെ കൊണ്ടുപോകാൻ നയിക്കാൻ ഏറ്റവും നല്ല എളുപ്പമായ മാർഗമാണ് ഏത്? അതിൻ്റെ ചെവി പിടിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. ആൻഡ് ഐ വിൽ ലീവ് ഹിം, ഞാൻ എന്ത് ചെയ്യും? അവനെ ഉപേക്ഷിക്കും, ഒഴിവാക്കും. എവിടെ? ഓൺ ദി എഡ്ജ് ഓഫ് ദി ജംഗിൾ, കാട്ടിൻ്റെ ഒരു അരികിലായിക്കൊണ്ട്, കുറ്റിക്കാട്ടിൻ്റെ അരികിലായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവനെ ഉപേക്ഷിക്കും. ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലകാലം ഉപേക്ഷിക്കും എന്നല്ല പറഞ്ഞത്. അങ്ങനെ അവനെ ഞാൻ എവിടെ വെക്കും? ആ കാട്ടിൻ്റെ, കാട്ടിലെ ഒരു വശത്ത് ഞാൻ എന്ത് ചെയ്യും? അവനെ ഒഴിവാക്കി വെക്കും. എന്തിനിക്ക് while I went, എപ്പോൾ? ഐ വെൻ, while I went into the forest, ഞാൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അവനെ കുറ്റിക്കാട്ടിൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യും? ഞാൻ ആക്കി വെക്കും. എന്നിട്ട് എന്തിനേക്കാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നത്? ടു ഗെറ്റ് സം ലൂസിയസ്റ്റ് തിങ്സ് ഫോർ ഹിസ് ഡിന്നർ, അവൻ്റെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി. സം ലൂസിയസ്റ്റ്, ലൂസിയസ് എന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള മണമുള്ള ഭക്ഷണം, മനസ്സിലായോ? ലൂസിയസ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ആൻഡ് സ്വീറ്റ്, സ്വീറ്റ് സ്മെല്ലി, നല്ല രുചികരമായ നല്ല മണമുള്ള ഭക്ഷണം. അങ്ങനെയുള്ള ആ തളിർ, ആ കൊമ്പ്, ആ പച്ചക്കൊമ്പ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാട്ടിൻ്റെ ഒരു വശത്ത് അവനെ ആക്കും. വൺ ഹാസ് ടു ഹാവ് എ വെരി ഷാർപ്പ് ഹാച്ചറ്റ് ടു കട്ട് ഡൗൺ ദീസ് ചെയിൻസ്, ആ കൊമ്പുകൾ മുറിക്കാൻ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഒരു മഴു, നല്ല ഷാർപ്പ്, നല്ല മൂർച്ചയുള്ള, അല്ല ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ മഴു, കൈമഴു. അപ്പോൾ കൈമഴുവിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇറ്റ് ടേക്സ് ഹാഫ് ആൻ അവർ ടു ഷാർപ്പൻ ദി ഹാച്ചറ്റ്, ആ മഴു മൂർച്ചയാക്കാൻ ഏകദേശം അരമണിക്കൂറോളം എടുക്കും. കാരണം, ബിക്കോസ്, കാരണം ഇഫ് ദി ചീക്ക് ഈസ് മ്യൂട്ടിലേറ്റഡ് ആൻ എലിഫൻറ്റ് വിൽ ബി ടച്ച് ഇറ്റ്. അങ്ങനെ ഞാൻ എന്തായിട്ടില്ല, അങ്ങനെ മഴ, നല്ല മൂർച്ചയില്ലാത്ത മഴ കൊണ്ട് ഞാൻ വെട്ടുകയാണെങ്കിൽ ആ എന്താകും? ആ ചിക്കൻ ദയ്യും വികലമാവും, മനസ്സിലായി? നമ്മളിപ്പോൾ മൂർച്ചയില്ലാത്തൊരു കത്തി കൊണ്ടൊക്കെ ഒരു മരം വെട്ടുന്നതാണെങ്കിൽ എന്താകും? അത് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ മ്യൂട്ടിലേറ്റ് എന്ന് പറഞ്ഞാൽ വികലമാക്കുക, അംഗഛേദം വരുത്തുക എന്നർത്ഥ അർത്ഥം, ഇവിടെ വികലമാക്കുക എന്നർത്ഥം. ദി ടിങ്കീസ് മ്യൂട്ടിലേറ്റഡ് ആൻ എലിഫൻറ്റ് വിൽ നോട്ട് ടച്ച് ഇറ്റ്. അങ്ങനെ അത് വികലമായാൽ, അതിൻ്റെ കൊമ്പുകൾ വികലമായ, അങ്ങനെ വെട്ടി അത് വികലമായാൽ, ആൻ എലിഫൻറ്റ് വിൽ നോട്ട് ടച്ച് ഇറ്റ്, ഒരു എലിഫൻറ്റും അതിനെ തൊടുക പോലും ഇല്ല. ഇറ്റ് വാസ് നോട്ട് എ ഈസി ജോബ്, അതൊരു വലിയ എളുപ്പമുള്ള ജോലിയല്ല. എന്ത്? ടു ഗെറ്റ് ചിങ്സ്, നല്ല ഈ കൊമ്പുകൾ, മനസ്സിലായി? ചിങ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ആ കൊമ്പുകൾ, തളിർത്ത കൊമ്പുകൾ ലഭിക്കുക എന്നുള്ളത് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യമൊന്നല്ല, മനസ്സിലായോ? നല്ല കൂടുതൽ പെട്ടെന്ന് ഇങ്ങനെ കൊമ്പുകൾ ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ എന്തും സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ തൈകൾ, മനസ്സിലായോ? തൈകളും ഇങ്ങനെയുള്ള നേർത്ത കൊമ്പുകളൊക്കെ ലഭിക്കുക എന്നുള്ളത് ആർക്ക്? ഈ കാരിക്ക് ഇങ്ങനെയുള്ള നേർത്ത കൊമ്പുകളൊക്കെ കൊടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഐ ഹാഡ് ടു ക്ലൈംബ് ഓൾ കൈൻഡ്സ് ഓഫ് ട്രീ, എനിക്ക് എല്ലാ മരത്തിൻ്റെ എല്ലാ ഇനങ്ങളുടെ മരങ്ങളും, മനസ്സിലായോ? എല്ലാ മരങ്ങളുടെ ഇനങ്ങളും എനിക്ക് കയറേണ്ടി വരുന്നു, അതോ എനിക്ക് എല്ലാ മരങ്ങളും കയറേണ്ടി വരുന്നു. എന്തിനിക്ക്? ടു ഗെറ്റ് മോസ്റ്റ് ഡെലിക്കേറ്റ് ആൻഡ് ടെൻഡർ തിങ്സ്, അഥവാ നല്ല ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നേർത്ത, നേരിയ. പിന്നെ എന്ത്? ടെൻഡർ എന്ന് പറഞ്ഞാൽ മൂക്കാത്ത, ടീക്സ്, അങ്ങനെയുള്ള ഈ കൊമ്പുകൾ ലഭിക്കാൻ എനിക്കെന്താ വേണ്ടി വരുന്നു? ഏകദേശം എല്ലാ മരങ്ങളും കയറേണ്ടി വരുന്നു. ആസ് ഹി വാസ് വെരി ഫോണ്ട് ഓഫ് യങ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ, അവനെ ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗം, ഇഷ്ടപ്പെടാം. ആസ് ഹി വാസ് വെരി ഫോണ്ട് ഓഫ്, അവൻ ഇഷ്ടപ്പെട്ടപ്പോൾ എന്ത് യങ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ, ഈ ബനിയൻ മരത്തിൻ്റെ, ആൽമരത്തിൻ്റെ നേർത്ത, യങ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നേർത്ത ശിഖരങ്ങൾ,
നേരത്തെ തളിർത്ത ശിഖിരങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ വിച്ച് ഗ്രോസ് അതെന്താവുന്നു വളരുന്നു ലൈക്ക് എ കാത്തഡ്രൽ കാത്തഡ്രൽസ് ഓഫ് ലീവ്സ് അതെന്താവുന്നു ഒരുപാട് ഇലകളുള്ള ഒരു വൃക്ഷമായ അതെന്ത് ചെയ്യുന്നു ഇത് ആൽമരം വളരുന്നു ആൻഡ് ദി ബ്രാഞ്ചസ് ആൽമരത്തിന് എന്ത് ചെയ്യും ധാരാളം കൊമ്പുകളും ധാരാളം ഇലകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ബനിയൻ ട്രീയുടെ നേരത്തെ ഇലകൾ അവൻ എന്ത് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു ഐ വാസ് ഗ്യാതറിങ് സം ഞാൻ കുറച്ച് കുറച്ച് ആ കിഡ്സ് ഒരുമിച്ച് കൂട്ടുകയായിരുന്നു വൺ സ്പ്രിംഗ് ഡേ ഓർ ഇൻ മാർച്ച് മാർച്ചിലെ ഒരു വസന്തകാലത്ത് മനസ്സിലായോ വസന്തകാലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു കുറച്ച് ഈ കിഡ്സ് എന്ത് ചെയ്യുന്നു ഒരുമിച്ച് കൂട്ടുകയായിരുന്നു വെൻ ഐ സഡൻലി ഹിയർ ഐ ഹേർഡ് കാരി കോളിംഗ് മീ ഇൻ ഡിസ്റ്റൻസ് കാരി എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഐ ഹേർഡ് ഞാൻ എന്ത് ചെയ്യൂ കേട്ടു സഡൻലി പെട്ടെന്ന് എന്ത് കേട്ടു കോളിംഗ് ടു മീ കോളിംഗ് ടു മീ അവൻ എന്നെ വിളിക്കുന്നു ഇൻ ദി ഡിസ്റ്റൻസ് അകലത്തിൽ നിന്ന് കുറച്ച് അകലെയായിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നെ വിളിക്കുന്നു ആസ് ഹി വാസ് സ്റ്റീൽ വെരി യങ് അവനൊരു കുട്ടിയാനയായതുകൊണ്ട് ദി കോൾ വാസ് മനസ്സിലായോ ആസ് ഹി വാസ് സ്റ്റീൽ വെരി യങ് യങ് എന്നാൽ കുട്ടിയാണ് മനസ്സിലായോ കുട്ടി അപ്പോൾ അവനൊരു കുട്ടിയാനയായതുകൊണ്ട് ദി കോൾ വാസ് ദി മോർ ലൈക്ക് ദാറ്റ് ഓഫ് എ ബേബി അതൊരു കുട്ടിയുടെ പോലേതായിട്ടുണ്ട് അവൻ്റെ ആ വിളി ഒരു കുട്ടി വിളിക്കുന്നത് പോലെയായിട്ടുണ്ട് ദാനേന എലിഫൻ്റ് ഒരു ആന വിളിക്കുന്നു എന്നതിലുപരി അതൊരു കുട്ടി വിളിക്കുന്നു എന്ന് പോലെ എന്ത് ചെയ്തു അവൻ എനിക്ക് തോന്നി കാരണം ഹി വാസ് എ യങ് യങ് അവൻ എന്തായിരുന്നു വളരെ കുട്ടിയായിരുന്നു ചെറു പ്രായക്കാരനായിരുന്നു ഒരു അതുകൊണ്ട് എനിക്ക് ആന വിളിക്കുന്നു എന്ന് പോലും തോന്നിയില്ല ഐ തോട്ട് ഞാൻ ചിന്തിച്ചു സംബഡി വാസ് ആരോ വാസ് ആയിരുന്നു ഹേർട്ടിങ് ഹിം അവനെ എന്ത് ചെയ്യുന്നു വേദനിപ്പിക്കുന്നു എന്ന് അവനെ വ്രണപ്പെടുത്തുന്നു അവനെ ദേഷ്യപ്പെടുത്തുന്നു എന്ന് ആരോ അവനെ ദേഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ സോ ഐ കെയിം ഡൗൺ ഫ്രം ദി ട്രീ ആൻഡ് റൺ വെരി ഫാസ്റ്റ് ടു ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് വെയർ ഐ ഹാഡ് ലെഫ്റ്റ് ഹിം ബട്ട് ഹി വാസ് നോട്ട് ദെയർ സോ അതുകൊണ്ട് ഐ കെയിം ഡൗൺ ഫ്രം മൈ ട്രീ ഞാൻ എൻ്റെ മരത്തിൽ നിന്ന് ഞാൻ കയറിയ മരത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഇറങ്ങി ആൻഡ് റൺ എന്നിട്ട് ഞാൻ ഓടി വെരി ഫാസ്റ്റ് വളരെ വേഗത്തിൽ ഞാൻ ഓടി ടു ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ അരികിലേക്ക് ഞാൻ ഓടി കാട്ടിൻ്റെ അരികിലേക്ക് എങ്ങനത്തെ സ്ഥലം വേർ ഐ ഹാഡ് ലെഫ്റ്റ് ഹിം അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ കാട്ടിൻ്റെ എഡ്ജിലേക്ക് ഞാൻ ഓടി ബട്ട് പക്ഷേ ഹി വാസ് നോട്ട് ദെയർ അവനവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ഞാൻ വന്നു നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല അങ്ങനെ ഐ ലുക്ക്ഡ് ഓൾ ഓവർ ഞാൻ ചുറ്റും നോക്കി ബട്ട് ഐ കുഡ് നോട്ട് ഫൈൻഡ് ഹിം അവനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഐ വെന്റ് നിയർ ദി എഡ്ജ് ഓഫ് ദി വാട്ടർ അങ്ങനെ വെള്ളത്തിൻ്റെ അരികിലേക്ക് ഞാൻ പോയി ഐ സോ എ ബ്ലാക്ക് സംതിങ് സ്ട്രഗ്ലിംഗ് അബവ് ഇറ്റ് സർഫേസ് അപ്പോൾ ഞാൻ കണ്ടു എ ബ്ലാക്ക് സംതിങ് കറുത്ത എന്തോ ഞാൻ കണ്ടു സ്ട്രഗ്ലിംഗ് അത് പോരാടുന്നു അബവ് ഇറ്റ് സർഫേസ് ആ വെള്ളത്തിൻ്റെ ഉപരിതല ത്തിൽ നിന്ന് വെള്ളത്തിന്റെ മേലെ നിന്നും അത് എന്ത് ചെയ്യുന്നു എന്തോ ഒരു സാധനത്തിനോട് പോരാടുന്ന ഒരു കറുത്ത വസ്തുവിനെ ഞാൻ കണ്ടു ദെൻ ഇറ്റ് റോസ് ഹയർ അങ്ങനെ അത് കുറച്ചും കൂടെ പൊന്തി ആൻഡ് ഇറ്റ് വാസ് എ ട്രങ്ക് ഓഫ് മൈ എലിഫൻറ്റ് ആ സാധനം എന്തായിരുന്നു ഇറ്റ് വാസ് അതായിരുന്നു ട്രങ്ക് ഓഫ് മൈ എലിഫൻറ്റ് എൻ്റെ ആനയുടെ ഒരു തുമ്പിക്കൈയായിരുന്നു അത് ഐ തോട്ട് ഞാൻ ചിന്തിച്ചു ഹി വാസ് ഡ്രൗണിങ് അവൻ മുങ്ങുകയാണെന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ ആന മുങ്ങുകയാണെന്ന് ഞാൻ ചിന്തിച്ചു ഐ വാസ് ഞാനായിരുന്നു ഹെൽപ്ലെസ് സഹായിക്കാൻ കഴിയാത്ത നിസ്സഹായിയായിരുന്നു because കാരണം ഐ കുഡ് നോട്ട് ജമ്പ് ഇൻ ടു ദി വാട്ടർ എനിക്ക് വെള്ളത്തിലേക്ക് ചാടാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ സേവ എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല രക്ഷിക്കാനും സാധിക്കില്ല ദി 400 pounds ഓഫ് ഹിം അവൻ്റെ ഭാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ത് 400 pounds അഥവാ ഏകദേശം 160 kilos വരുന്ന ഭാരം എനിക്ക് അഥവാ 160 kilos വരുന്ന ആനയെ എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല സീൻസ് ഹി വാസ് മച്ച് ഹയർ ദാൻ ഐ എന്നേക്കാളും അത് ഒരു കുറച്ച് അകലം ഉയരം കൂടുതലാണ് ബട്ട് പക്ഷേ ഐ സോ ഹിസ് ബാക്ക് അവൻ്റെ പിറകുവശം ഞാൻ കണ്ടു റൈസ് അബവ് ദി വാട്ടർ വെള്ളത്തിൽ നിന്നും അത് പൊങ്ങിക്കിടക്കുന്നതായി ഞാൻ കണ്ടു അറ്റ് ദാറ്റ് മൊമെൻറ്റ് ആ സമയത്ത് തന്നെ ഹി കോട്ട് മൈ ഐസ്
അവനെന്നെ എൻ്റെ കണ്ണുകളെ കണ്ടു. മനസ്സിലായോ? ആ സമയം തന്നെ ഹി കോട്ട് മൈ ഐ, അവൻ എൻ്റെ കണ്ണുകളെ കണ്ടു. ഹി ബിഗൺ, അങ്ങനെ എന്നെ കണ്ടപ്പോൾ ഹി ബിഗൺ, അവൻ തുടങ്ങി. എന്തിനിക്ക് തുടങ്ങി? ടു ട്രംഫറ്റ്. ട്രംഫറ്റ് എന്ന് പറഞ്ഞാൽ നിലവിളിക്കാൻ തുടങ്ങി. മനസ്സിലായോ? നിലവിളിക്കാൻ തുടങ്ങി. ആൻഡ് സ്ട്രഗിൾ അപ്പ്, അവൻ പോരാടി. എന്തിനിക്ക്? അപ് ടു സ്റ്റോർ, കരയിലേക്ക് വരാൻ അവന് പോരാടി. മനസ്സിലായോ? അഥവാ കരയിലേക്ക് വരാൻ അവന് മെനക്കെട്ടു. ദെൻ, എന്നിട്ട് സ്റ്റിൽ ട്രംഫറ്റിംഗ്, അവൻ നിലവിളിച്ചുകൊണ്ട് ഹി പുഷ്ഡ്, അവൻ അങ്ങനെ കരയിലേക്ക് വന്ന് അതിന് ശേഷം സ്റ്റിൽ ട്രംഫറ്റിംഗ്, അവൻ നിലവിളിച്ചുകൊണ്ട് പുഷ്ഡ് മീ, അവൻ എന്നെ തള്ളി. എവിടത്തേക്ക്? ഇൻ ടു ദി വാട്ടർ, വെള്ളത്തിലേക്ക് അവൻ എന്നെ തള്ളി, വലിച്ചിട്ടു. എന്നിട്ട് ഐ ഫെൽ ഇൻ ടു ദി സ്ട്രീം, ഞാൻ ആ പുഴയിലേക്ക്, ഞാൻ ആ അരുവിയിലേക്ക് വീണു, ഒഴുക്കിലേക്ക് വീണു. ഐ സോ എ ബേബി, ഞാനൊരു കുട്ടിയെ കണ്ടു. ലെയിങ് ഫ്ലാറ്റ് ഓൺ ദി ബോട്ടം ഓഫ് ദി റിവർ, ആ പുഴയുടെ ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ, പുഴയുടെ താഴെ കിടക്കുന്നതായ ഒരു കുട്ടിയെ, കിടക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. ഹി ഹാഡ് നോട്ട് ആൾ ടുഗദർ ടച്ച്ഡ് ദി ബോട്ടം, അവനെ ആൾ ടുഗദർ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ മൊത്തത്തിൽ. He had not altogether touched the bottom, avan ee pulayude adibagam avan tottittilla karanam, but was avan ayirunnu somewhat afloat, avan erekure pongi kidakkugiyanu velda pulayude adibagath avan ettittilla, pakshe avan endanu erekure pongi kidakkugiyanu cheyyunnathu. And he had not altogether touched the bottom, but was the somewhat afloat. Altogether nannal agapade mottathil. മനസ്സിലായോ? ഹി ഹാഡ് നോട്ട് ആൾ ടുഗദർ ടച്ച് ദി ബോട്ടം, അവൻ എന്തായിട്ടില്ല, മൊത്തത്തിൽ ആ അടിഭാഗം തൊട്ടിട്ടില്ല, അവിടെ അടിഭാഗത്ത് എത്തിയിട്ടില്ല. ബട്ട് വാസ്, അവനായിരുന്നു സംവാട്ട്, ഏറെക്കുറെ അഫ്ലോട്ട്, പൊങ്ങിക്കിടക്കുന്നവനായിരുന്നു. മനസ്സിലായോ? അപ്പൊ അവന് അടിയിലെത്തിയിട്ടില്ല, പക്ഷെ കുറച്ച് മുങ്ങിയിട്ടുണ്ട്, പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഐ കെയിം, ഞാൻ വന്നു. ടു ദി സർഫേസ് ഓഫ് ദി വാട്ടർ, വെള്ളത്തിൻ്റെ മേൽഭാഗത്തേക്ക് വന്നു. എന്തിനിക്ക് വന്നു? ടു ടേക്ക് മൈ ബ്രീത്ത് ആൻഡ് ദർ ക്യാരി വാസ് ചാൻഡിങ്. എന്തിനിക്ക് വന്നു? ടു ടേക്ക് മൈ ബ്രീത്ത്, ഞാൻ ശ്വാസം എടുക്കാൻ വേണ്ടി വന്നു. വെള്ളത്തിൻ്റെ ഇടയിൽ ശ്വാസം കിട്ടിയില്ല, അങ്ങനെ വെള്ളം ഇത് ശ്വാസം എടുക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൻ്റെ ഉപരിതലത്തേക്ക്, മേൽഭാഗത്തേക്ക് വന്നു. ആൻഡ് ദർ ക്യാരി വാസ് ചാൻഡിങ്, നമ്മുടെ ആന, ആ കാരി എന്ന ആന എന്ത് ചെയ്യുന്നു? അവിടെ നിൽക്കുന്നു. മേലെ എന്ത് ചെയ്യുന്നു? ആന അവിടെ നിൽക്കുന്നുണ്ട്, നിലയുറപ്പിച്ച് നിൽക്കുന്നു. ഹിസ് ഫീച്ച്, അവൻ്റെ കാലുകൾ പ്ലാന്റഡ്, അതെന്താവുന്നു, തറപ്പിച്ചിരിക്കുന്നു. ഇൻ ദി സാൻഡ് ബാങ്ക്, ആ തീരത്തുള്ള മണലിൽ, ആ ഇത് അവൻ്റെ കാലുകൾ തറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹിസ് സ്ട്രെങ്ത്, അവൻ്റെ തുമ്പിക്കൈകൾ സ്ട്രെച്ച്ഡ് ഔട്ട്, അതെന്തായിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. സ്ട്രെച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ നീട്ടുക. ടേക്ക് എ ഹാൻഡ് വെയ്റ്റിംഗ് ഫോർ മൈ, എൻ്റെ കൈകളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കൈ പോലെ അവൻ്റെ തുമ്പിക്കൈ എന്താവുന്നു, അത് നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൈ പ്രതീക്ഷിച്ചുകൊണ്ട്, അഥവാ ചുരുക്കത്തിൽ എൻ്റെ കൈ പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ ആ അവൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്നുണ്ട്. ഐ ഡൈവ്ഡ് ഡൗൺ അഗെയിൻ, വീണ്ടും ഞാൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ടു. ആൻഡ് പുള്ളഡ് ദി ബോഡി ഓഫ് ദി ഡ്രോയിങ് ബോയ് ടു ദി സർഫേസ്, ഐ പുള്ളഡ്, ഞാൻ വലിച്ചു ദി ബോഡി ഓഫ് ദി ഡ്രോയിങ് ബോയ്, ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ ശരീരം ഞാൻ വലിച്ചു. എവിടേക്ക്? ടു ദി സർഫേസ്, വെള്ളത്തിൻ്റെ ഉപരിതലത്തേക്ക്, വെള്ളത്തിൻ്റെ മേൽഭാഗത്തേക്ക് വലിച്ചു. പക്ഷേ നോട്ട് ബീങ് എ ഗുഡ് സ്വിമ്മർ, നല്ലൊരു നീന്തൽകാരനല്ല എന്ന കാരണത്താൽ ഐ കുഡ് നോട്ട് സ്വിം അഷോർ, എനിക്ക് കരയിലേക്ക് നീന്താൻ സാധിക്കുന്നില്ല. ആൻഡ് ദി സ്ലോ കറന്റ് വാസ് ഓൾറെഡി ഡ്രാഗിങ് മീ ഡൗൺ, ദി സ്ലോ കറന്റ് അങ്ങനെ ഐ കുഡ് നോട്ട് സ്വിം അഷോർ, എനിക്ക് കരയിലേക്ക് നീന്താൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഐ ആം നോട്ട് എ ബീങ് എ ഗുഡ് സ്വിമ്മർ, ഞാൻ എന്തായിട്ടില്ല, ഒരു നല്ല ഒരു നീന്തൽകാരനല്ല, ആ ഒരു കാരണത്താൽ എനിക്ക് കരയിലേക്ക് നീന്തി വരാൻ സാധിക്കുന്നില്ല. ദി സ്ലോ കറന്റ് വാസ് ഓൾറെഡി ഡ്രാഗിങ് മീ ഡൗൺ, എന്നെ എന്താകുന്നു, ഈ കറന്റ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ഓളം. ദി സ്ലോ കറന്റ്, ഈ മെല്ലെയുള്ള ആ ഓളം ഒഴുക്ക്, വാസ് ഓൾറെഡി ഡ്രാഗിങ് മീ, എന്നെ വലിക്കുന്നുണ്ടായിരുന്നു. എവിടേക്ക്? ഡൗൺ, താഴേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നെ
സീയിങ് അസ് നമ്മളെ കണ്ടുകൊണ്ട് എങ്ങനെ ഡ്രിഫ്റ്റ് ബൈ ദി കറന്റ് ആ ഓളത്തിൽ ഒഴുക്കിൽ ഒഴുകുന്നതായി കൊണ്ട് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴുകുക അത് അങ്ങനെ ഒഴുകുന്നതായി നമ്മളെ കണ്ടുകൊണ്ട് കാരി വൂവ കാരി അങ്ങനെ ഒഴുകുന്നതായി കണ്ടുകൊണ്ട് കാരി കാരി ഇനി കാരിയുടെ വിശേഷം പറയുന്നു വൂവാസ് യൂഷ്വലി സ്ലോ അവൾ ആന സാധാരണ യൂഷ്വലി സാധാരണ സ്ലോ വളരെ മന്ദഗതിയിലായിരുന്നു വളരെ സ്പീഡ് കുറഞ്ഞ പതുക്കെയായിരുന്നു ആൻഡ് ദി പോണ്ടറസ് പോണ്ടറസ് എന്ന് പറഞ്ഞാൽ നല്ല ഭാരം കൊണ്ട് മന്ദഗതിയിലായതായിരിക്കുന്നു ആന മനസ്സിലായി ആനയുടെ ഭാരം കൊണ്ട് ആന വളരെ സ്ലോ ആണ് സഡൻലി അങ്ങനെ കാരി കാരിയുടെ വിശേഷമാണ് അവൾ സാധാരണ എന്താണ് ആന സാധാരണ പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക പക്ഷേ സഡൻലി പെട്ടെന്ന് ഡാർട്ടഡ് ഡൗൺ പെട്ടെന്ന് തന്നെ ചലിച്ചു തുടങ്ങി ലൈക്ക് എ ഹോക്ക് ഒരു പരുന്തിനെ പോലെ പരുന്ത് സാധാരണ മെല്ലെ എല്ലാവരും വരിക നല്ല സ്പീഡിൽ വന്ന് റാഞ്ചി പോലെയ അങ്ങനെയുള്ള ഒരു പരുന്തിനെ പോലെ ആന പെട്ടെന്ന് തന്നെ ചലിച്ചു ആൻഡ് കം ഹാഫ് വേ പാതി വഴിയിൽ വന്നു ഇൻ ടു ദി റിവർ വൈൻകുതി വാട്ടർ വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ പകുതി ഭാഗത്തേക്ക് ആന വന്നു വേർ ഐ സോ ഹിം ഞാൻ അവനെ കാണുന്നു ആനയെ കാണുന്നു എങ്ങനെ സ്ട്രെച്ച് ഔട്ട് ഹിസ് ട്രങ്ക് അഗെയിൻ വീണ്ടും ആന ആനയുടെ തുമ്പിക്കൈ നീട്ടുന്നവനായിക്കൊണ്ട് ആനയെ ഞാൻ കണ്ടു ഐ റൈസ്ഡ് അപ്പ് ഞാൻ ഉയർത്തി മൈ ഹെഡ് എൻ്റെ തല ഉയർത്തി ടു ക്യാച്ച് ഇറ്റ് ആ തല പിടിക്കാൻ വേണ്ടി ഞാൻ ആ തലയൊന്ന് ഉയർത്തി കൊടുത്തു ഇറ്റ് സ്ലിപ്പ്ഡ് അപ്പോൾ എന്ത് ചെയ്തു അത് തെന്നിമാറി ഐ ഫൗണ്ട് ഞാൻ കണ്ടു മൈസെൽഫ് സ്വയം ഞാൻ കണ്ടു എന്നെ തോന്നി എങ്ങനെ ഗോയിങ് അണ്ടർ ദി വാട്ടർ അഗെയിൻ വീണ്ടും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതായി കൊണ്ട് ഞാൻ എന്നെ കണ്ടു അഥവാ അങ്ങനെ എൻ്റെ തല എന്ത് ചെയ്തു സ്ലിപ്പായി പോയി ആനയ്ക്ക് പിടിക്കാൻ കിട്ടിയില്ല അങ്ങനെ എൻ്റെ തല വെള്ളത്തിൻ്റെ അടിയിലേക്ക് വീണ്ടും പോകുന്നു എന്നതായി എനിക്ക് തോന്നി ബട്ട് പക്ഷേ This time, ഈ സമയം ഐ ഫൗണ്ട് ഞാൻ കണ്ടു ദാച്ച് എന്തെന്നാൽ ദി വാട്ടർ വാസ് നോട്ട് വെരി ഡീപ്പ് വെള്ളം വളരെ ആയമുള്ളതായിരുന്നില്ല അഥവാ ആ നദി ആ ഭാഗം വളരെ ആയമുള്ളതായിരുന്നില്ല അവിടെ നിൽക്കുന്ന സ്ഥലം വളരെ ആയമുള്ളതായിരുന്നില്ല താഴ്ചയുള്ളതായിരുന്നില്ല എന്ന് ഞാൻ എനിക്ക് തോന്നി സോ അങ്ങനെ ഐ സാങ് ഞാൻ മുങ്ങി എവിടേക്ക് ടു ദി ബോട്ടം ഓഫ് ദി റിവർ വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്തു മുങ്ങിപ്പോയി ആൻഡ് ഡബിൾ മൈ ഫീറ്റ് അണ്ടർ മീ ആൻഡ് ദി സഡൻലി കിക്ക്ഡ് ദി റിവർ ബെഡ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഐ കിക്ക്ഡ് ഞാൻ എന്ത് ചവിട്ടി ദി റിവർ ബെഡ് വെള്ളത്തിൻ്റെ അടിഭാഗം ഞാൻ എന്ത് ചെയ്തു ചവിട്ടി പെട്ടെന്ന് തന്നെ ചവിട്ടി കാരണം ഇറ്റ് വാസ് നോട്ട് വെരി ഡീപ്പ് അത് വളരെ താഴ്ചയുള്ള സ്ഥലമായിരുന്നില്ല സോ അങ്ങനെ ഷോർട്ട് ടു അപ്വാർഡ് മേലേക്ക് ഞാൻ എന്ത് ചെയ്തു കുതിച്ചു ലൈക്ക് ആരോ ഒരു അമ്പ് പോലെ ഞാൻ എന്ത് ചെയ്തു മേലേക്ക് കുതിച്ചു ഇൻസ്പെക്ട് ഓഫ് ദി ഫാക്ട് ദാറ്റ് വാസ് ഐ വാസ് ഹോൾഡിംഗ് ഡ്രോയിങ് ബോയ് വിത്ത് മൈ ഹാൻഡ് ഐ വാസ് ഞാനായിരുന്നു ഹോൾഡിംഗ് പിടിക്കുന്നവനായിരുന്നു ദി ഡ്രോയിങ് ബോയ് വിത്ത് മൈ ഹാൻഡ് ഞാൻ ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ ശരീരം ഞാൻ എന്ത് ചെയ്യുന്നു ആ കുട്ടിയെ ഞാനിങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു ആസ് മൈ ബോഡി റോസ് എബോ എൻ്റെ ശരീരം മേലേക്ക് ഉയർന്നു വന്ന എബോ ദി വാട്ടർ വെള്ളത്തിൻ്റെ മേൽഭാഗത്തേക്ക് പൊങ്ങി വന്നപ്പോൾ ഐ ഫെൽറ്റ് എ ലസോ എനിക്കൊരു കുരുക്ക് അനുഭവപ്പെട്ടു ലസോ എന്ന് പറഞ്ഞാൽ ഒരു കുരുക്ക് കുരുക്ക് അനുഭവപ്പെട്ടു അറൗണ്ട് മൈ നെക്ക് എൻ്റെ കഴുത്തിന് ചുറ്റും ഒരു കുരുക്ക് അനുഭവപ്പെട്ടു ദിസ് ഫ്രൈറ്റൻഡ് മീ അതെന്നെ കൂടുതൽ ഭയപ്പെടുത്തി കാരണം ഐ തോട്ട് ഞാൻ ചിന്തിച്ചു സം വാട്ടർ ആനിമൽ വാസ് ഗോയിങ് ടു സാലോ മീ ഏതെങ്കിലും ഐ തോട്ട് ഞാൻ ചിന്തിച്ചു സം വാട്ടർ ആനിമൽ ഏതെങ്കിലും ഒരു ജലജീവി വാസ് ഗോയിങ് പോകുന്നു എന്തിനേക്ക് ടു സാലോ മീ എന്നെ വിയുങ്ങാൻ പോവുകയാണെന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് ഐ ദിസ് ഫ്രൈറ്റൻ മീ അതെന്നെ കൂടുതൽ ഭയപ്പെടുത്തി ഐ ഹേർഡ് ഞാൻ കേട്ടു കാരി സ്പീലിംഗ് കാരി എന്ത് ചെയ്യുന്നതായി കൊണ്ട് അലറുന്നതായി ഞാൻ കേട്ടു ആൻഡ് ഐ ന്യൂ ഇറ്റ് ഞാൻ അറിഞ്ഞു ദാറ്റ് ഐ ഞാൻ അറിഞ്ഞു ഇറ്റ് വാസ് ഹിസ് ട്രങ്ക് ഞാൻ അറിഞ്ഞു എന്ത് ഇറ്റ് വാസ് ഹിസ് ട്രങ്ക് അത് ഇത് ആനയുടെ ട്രങ്ക് ആണെന്ന് ഞാൻ എന്ത് ചെയ്തു അറിഞ്ഞു ട്രങ്ക് അബൌട്ട് മൈ നെക്ക് എൻ്റെ കഴുത്തിന് ചുറ്റുമുള്ളത് ആനയുടെ ട്രങ്ക് ആണെന്ന് ഞാൻ അറിഞ്ഞു ഹീ പുള്ളിഡ് അസ് ബോത്ത് അഷോർ ഹീ പുള്ളിഡ് അവൻ വലിച്ചു അസ് നമ്മെ വലിച്ചു ബോത്ത് അമ്മ ഇരുവരെയും വലിച്ചു അഷോർ കരയിലേക്ക് അവൻ നമ്മെ ഇരുവരെയും വലിച്ചു കൊണ്ടുപോയി മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗത്തിലുള്ളത് ഇനി ഇൻഷാല്ല ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇനി ഇതിൽ മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ നോക്കണം കാരണം ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ടാൽ പറഞ്ഞുതരും ഇൻഷാല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു